വിശ്വാമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ മരിയൻ വിചാരമെന്ന് പറയുക, നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് എന്നുള്ളതായിരിക്കട്ടെ. അതായത് ഓരോ സ്ത്രീയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീത്വത്തിന് നൽകുന്നത്രയും മഹത്വം വേറൊരു ജനതയും നൽകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ ഇപ്രകാരം കാണുന്നത്: ഉദരത്തിൽ ഗർഭം ധരിക്കുന്നത് കൊണ്ട് ധാത്രി എന്നും, ജനന ഹേതുവാകയാൽ ജനനി എന്നും, ഓരോ അവയവും ശ്രദ്ധിച്ചു വളർത്തുന്നതിനാൽ അമ്പയെന്നും, ശൈശവത്തിൽ കുഞ്ഞിനെ പരിപാലിക്കുന്നതിനാൽ ശക്തി എന്നും, സദാ മാനിനിയാകയാൽ മാതാവെന്നും അമ്മ വിളിക്കപ്പെടുന്നു. അതായത് ഓരോ സ്ത്രീയും അമ്മയെന്ന് വിളിക്കപ്പെടേണ്ടവളാണ്. മാതൃത്വത്തിൻ്റെ ഭാവഗുണങ്ങൾ പേർന്നവളാണ് ഓരോ സ്ത്രീ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മഹത്വത്തെ ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം: റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദ വുമൺ, സ്ത്രീയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവളെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, സംരക്ഷിക്കുവാൻ, കരുതുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരമുള്ളൊരു സമൂഹമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. ഓരോ സ്ത്രീയിലും ജീവന്റെ തുടുപ്പുകളുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടി അവളെ ആദരിക്കുവാൻ, ഭാര്യയാകട്ടെ, പ്രണയിനിയാകട്ടെ, കൂട്ടുകാരിയാകട്ടെ, സഹജോലിക്കാരിയാകട്ടെ, അമ്മയാകട്ടെ, അവരുടെ മാതൃത്വത്തിൻ്റെ സ്ത്രീത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആദരിക്കുവാനും സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും കഴിയുന്ന ഒരു സമൂഹമായിട്ട് മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്ത്രീത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന സ്ത്രീ സമൂഹവും അവരുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവളെ സംരക്ഷിക്കുന്ന ഒരു പുരുഷ സമൂഹവുമായിട്ട് മാറുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.